കാളിദാസൻ രചിച്ച അഭിജ്ഞാനശാകുന്തളത്തിന് എ ആർ രാജരാജ ഓർമ്മ എഴുതിയ മലയാള വിവർത്തനത്തിലെ ഏഴാം അംഗത്തിൽ നിന്നെടുത്തതാണ് ഈ പാഠഭാഗം. ഋതുയോഗം എന്നാൽ വസന്താഗമം എന്നാണ് അർത്ഥം. ദുർവാസാവിന്റെ ശാപനിമിത്തം കൂടിച്ചേരാൻ കഴിയാതെ പോയ ദുഷ്യന്തനും ശകുന്തളയും കണ്ടുമുട്ടുന്നു. യുദ്ധത്തിൽ ഇന്ദ്രനെ സഹായിച്ചു മടങ്ങിവരുന്ന ദുഷ്യന്തൻ കശ്യപാശ്രമത്തിലെത്തുന്നു. അവിടെ എത്തുമ്പോൾ ദുഷ്യന്തൻ കാണുന്നത് സിംഹക്കുട്ടിയെ പിടിച്ചു വലിച്ചുകൊണ്ടുവന്ന് പല്ലെണ്ണുന്ന കുട്ടിയെയാണ്. വലിയ അഗ്നിജ്വാലയായി മാറാനുള്ള കഴിവ് തീപ്പൊരിക്കുള്ളതുപോലെ കുട്ടിയിൽ വലിയ തേജസ് കാണുന്നു. കുട്ടിയുടെ കയ്യിൽ കിടക്കുന്ന രക്ഷ വീണപ്പോൾ ദുഷ്യന്തൻ അതെടുത്ത് കെട്ടിക്കൊടുക്കുമ്പോൾ അത് പാമ്പായി മാറുന്നില്ല. രണ്ടുപേരും തമ്മിലുള്ള രൂപസാദൃശ്യവും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നു. അവർ ശകുന്തളയെ വിവരമറിയിക്കുന്നു. ഭർത്തൃവിയോഗത്തിൽ ദുഃഖിതയായി കഠിനവ്രതം അനുഷ്ഠിക്കുന്ന ശകുന്തളയെയാണ് ദുഷ്യന്തൻ കാണുന്നത്. താൻ ചെയ്ത അപരാധത്തിന് ദുഷ്യന്തൻ ക്ഷമ ചോദിക്കുന്നു. അവർ മൂവരും മാരീചനെയും അതിഥിയെയും കണ്ട് അനുഗ്രഹം വാങ്ങുന്നു.